ഹരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മോഹൻജൊദാരോയുടെ നഗരാസൂത്രണത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. ഇന്ന് നമുക്കറിയാം ചരിത്ര നിർമ്മാണത്തെ സഹായിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സ്രോതസ്സായ ആർട്ടിഫാക്ട്സുകൾ, അതായത് മനുഷ്യ നിർമ്മിതികളെക്കുറിച്ചാണ് ഈ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യുന്നത്. അതായത് ഹരപ്പൻ ജനതയുടെ ക്രാഫ്റ്റ് പ്രൊഡക്ഷനെക്കുറിച്ച്, കരകൗശല ഉൽപ്പാദനത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഒരു ഭൂപടം മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ കാണിച്ചു തന്നെയാണ്, ഒരു ഭൂപടം തന്നിട്ടുണ്ട്. ആ ഭൂപടം ഒന്ന് നോക്കുക. അപ്പോൾ അതിൽ ഒരു പ്രദേശത്തെ നമ്മളത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഏതാണ് ആ പ്രദേശം? ആ ചാൻഹുദാരോ അല്ലേ. അതായത് ഹരപ്പൻ അധിവാസ കേന്ദ്രത്തിലെ ഏറ്റവും ചെറിയ അധിവാസ കേന്ദ്രം, ഏതാണ്ടൊരു 7 ഹെക്ടർ വിസ്തൃതി മാത്രമുള്ള ചാൻഹുദാരോയാണ് പ്രധാനമായും ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രമായി കണക്കാക്കപ്പെടുന്നത്. ഇനി അവിടെ എന്തെല്ലാം ക്രാഫ്റ്റുമായി അല്ലെങ്കിൽ കരകൗശല ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നിരുന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തേത് ബീഡ് മേക്കിംഗ്, അതായത് മുത്ത് നിർമ്മാണം. രണ്ടാമത്തേത് ഷെൽ കട്ടിംഗ്, അതായത് ചിപ്പി പണികളെന്ന് പറയും. മൂന്ന്, മെറ്റൽ വർക്കിംഗ്, ലോഹ പണികൾ. നാലാമത്തേത് സീൽ മേക്കിംഗ്, മുദ്ര നിർമ്മാണം. അഞ്ചാമത്തേത് വെയ്റ്റ് മേക്കിംഗ്, വെയ്റ്റ് എന്ന് പറഞ്ഞാൽ തൂക്ക കട്ടികളുടെ നിർമ്മാണം. ഈ മോണിറ്റർ ഒന്ന് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഹരപ്പയിൽ നിന്ന് കിട്ടിയത് തന്നെയാണ് ഈ മേഖലയുമായിട്ട്. ഇപ്പോൾ ഒന്നാമത്തെ ചിത്രത്തിൽ നിങ്ങൾക്ക് മുത്തുകളുടെ ചിത്രം കാണാൻ കഴിയും. രണ്ടാമത്തേത് നോക്കുമ്പോൾ ഒരു ഷെല്ലെന്ന് പറഞ്ഞാൽ ഷെല്ലിൻ്റെ ഒരു തവിയാണ്, തവിയുടെ ലാഡിലെന്ന് പറയും, തവിയുടെ ഒരു ചിത്രമാണ്. മൂന്നാമതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് കോപ്പർ വെസൽസുകളാണ്, അതായത് ചെമ്പ് കൊണ്ടുള്ള പാത്രങ്ങൾ ഹരപ്പയിൽ നിന്ന് കണ്ടെത്തിയതാണ്. പിന്നെ അതുപോലെ തന്നെ സീലുകൾ. അഞ്ചാമതായി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് വെയ്റ്റ് മേക്കിംഗ്, തൂക്കക്കട്ടികളുടെ നിർമ്മാണം. ആ തൂക്കക്കട്ടികളുടെ ചിത്രങ്ങൾ നിങ്ങൾ പല ആകൃതിയിലുള്ള ചിത്രങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയും. എന്നാൽ ഇതിൽ ഈ അഞ്ചെണ്ണം തന്നതിൽ നമ്മൾ ഈ ക്രാഫ്റ്റ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഈ 5 മേഖലകൾ ചർച്ച ചെയ്യുന്നില്ല, മറിച്ച് ഹരപ്പൻ ജനതയുമായി ബന്ധപ്പെട്ടവരുടെ ബീഡ് മേക്കിംഗ്, അതായത് മുത്ത് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു മേഖല, അതും ഷെൽ കട്ടിംഗ് മാത്രമാണ് ഈ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിൽ ബീഡ് മേക്കിംഗ് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ബീഡ് മേക്കിംഗുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഹരപ്പൻ ജനത ഏതെല്ലാം വസ്തുക്കളിൽ നിന്നാണ് മുത്തുകൾ നിർമ്മിച്ചത്? മായിട്ടത് സ്റ്റോണിൽ അവർ നിർമ്മിച്ചു, കല്ലുകൾ അല്ലെങ്കിൽ ശിലകൾ, പലതരത്തിലുള്ള കല്ലുകളിൽ മുത്തുകൾ നിർമ്മിച്ചിട്ടുണ്ട്. രണ്ടാമതായി നമുക്ക് കാണാൻ കഴിയുന്നത് മെറ്റൽസ്, ലോഹങ്ങൾ മുത്തുകൾ നിർമ്മിച്ചിട്ടുണ്ട്. മൂന്നാമത് ഷെല്ലുകളിൽ, ദെൻ ഫെയിൻസ്. അപ്പോൾ ആ ഫെയിൻസ് കൊണ്ടും അവർ മുത്തുകൾ നിർമ്മിച്ചിരുന്നു. കൂടാതെ അവസാനമായിട്ടാണ് ടെറാക്കോട്ട, ചുട്ട കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ച മുത്തുകളും ഹരപ്പൻ ജനത ഉപയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഹരപ്പൻ ജനത മുത്തുകൾ നിർമ്മിച്ചിരുന്നത്. ഇപ്പോൾ സ്റ്റോണ് തന്നെ നമ്മൾ പരിശോധിച്ചാൽ, ഇപ്പം കല്ലുകൾ തന്നെ പരിശോധിച്ചാൽ പല രീതികളിലുള്ള കല്ലുകളിൽ അവർ മുത്തുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏതെല്ലാമെന്ന് നമുക്ക് നോക്കാം. കർണീലിയൻ ബീഡ്സ്. ഇപ്പോൾ കർണീലിയൻ എന്ന് പറയുമ്പോഴേക്കും ഒരു റെഡിഷ് കളറായിട്ടുള്ളൊരു സ്റ്റോണാണ്. അപ്പോൾ അത്തരത്തിൽ അതിൻ്റെ ഒരു ചിത്രം നിങ്ങൾക്കിട്ട്, അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതൊരു ചുമപ്പ് കളറാണ്. രണ്ടാമത്തത് ജാസ്പർ എന്ന് പറയുന്ന സ്റ്റോണിൽ നിന്നും അവർ മുത്തുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ജാസ്പറിനെ വേണമെങ്കിൽ മലയാളത്തിൽ നമുക്ക് സൂര്യകാന്തക്കല്ലെന്ന് പറയാം. മൂന്നാമത്തെ സ്റ്റോണാണ് ക്രിസ്റ്റൽ, സ്ഫടിക കല്ലെന്ന് പറയും. നാലാമത്തത് കോട്സ് എന്ന് പറയുന്ന വെള്ളാരം കല്ലുകൾ, വെള്ളാരം കല്ലെന്ന് പറയുന്ന കോട്സ് ഉപയോഗിച്ച് മുത്തുകൾ നിർമ്മിച്ചു. അടുത്തതായി സ്റ്റെറ്റൈറ്റ് എന്ന് പറയുന്ന, സ്റ്റെറ്റൈറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റോൺ, അതൊരു വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റോണാണ്. സോഫ്റ്റ് മീൻസ് വളരെ കാഠിന്യം കുറഞ്ഞ കല്ലാണ്, നമുക്ക് പൊടിക്കുവാനും അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റെറ്റൈറ്റ് എന്ന് പറയുന്ന ബീഡ്സുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത്തരം വ്യത്യസ്തമായ കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഹരപ്പൻ ജനത മുത്തുകൾ നിർമ്മിച്ചിട്ടുണ്ട്.
ഇനി നമുക്കടുത്ത് മെറ്റൽസ് നോക്കാം. അപ്പം മെറ്റൽസ് തന്നെ ചെമ്പിലുള്ള മുത്തുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ചെമ്പിൻ്റെ വെസൽസ് ഞാൻ കാണിച്ചു, പാത്രങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. ബ്രോൺസ്, ഈ സംസ്കാരത്തെ ബ്രോൺസ് എന്ന് പറഞ്ഞാൽ കോപ്പറിൽ ടിന്ന് ലെഡ് അതുപോലുള്ള ലോഹങ്ങൾ ചേർക്കുമ്പോൾ അത് ബ്രോൺസായി മാറുന്നു. ബ്രോൺസ് കൊണ്ടുള്ള മുത്തുകൾ ഹരപ്പൻ സംസ്കാരത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ലോഹമാണ് ഗോൾഡ്. ഗോൾഡിൻ്റെ മുത്തുകളും അതുപോലെ അതിൻ്റെ ഒരു ആഭരണവും ആ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇങ്ങനെ പലതരത്തിലുള്ള വസ്തുക്കൾ കൊണ്ടാണ് ഹരപ്പൻ ജനത ബീഡ് അല്ലെങ്കിൽ മുത്തുകൾ നിർമ്മിച്ചിരുന്നത്. ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടത്, അപ്പോൾ ഇവർ നിർമ്മിച്ച പലതരത്തിലുള്ള മുത്തുകളെ നമുക്ക് നോക്കാം. ഒന്ന്, ഈ ഡിസ്കിൻ്റെ ആകൃതിയിലുള്ള മുത്തുകൾ. നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കിയാൽ ആ ഷേപ്പ്, അതിൻ്റെ ആകൃതി ഇട്ടിട്ടുണ്ട്. അതിന് ഒരു മുത്ത് എങ്ങനെയാണ് ആ ആകൃതിയിലേക്ക് വരുന്നതെന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പം ഡിസ്ക് മീൻസ് വൃത്താകൃതിയിലുള്ള മുത്തുകൾ നിർമ്മിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോഴേക്കും സിലിണ്ടറിക്കൽ ആകൃതിയിലുള്ള, സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള മുത്തുകളുണ്ട്. സിലിണ്ടർ ആകൃതി അല്ലെങ്കിൽ ഗോള സ്തംഭാകൃതി എന്ന് പറയാം മലയാളത്തിൽ. അത് കഴിഞ്ഞാൽ സ്പെറിക്കലായിട്ടുള്ള മുത്തുകൾ. സ്പെറിക്കൽ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഗോളാകൃതി എന്ന് പറയും, ഷേപ്പ് അല്ലെങ്കിൽ ആകൃതി അവിടെ കൊടുത്തിട്ടുണ്ട് നോക്കുക. ദെൻ വീർപ്പയുടെ ആകൃതി, ബാരൽ ഷേപ്പ്. ബാരൽ എന്ന് പറഞ്ഞാൽ വീർപ്പയുടെ ആകൃതി, ആ ആകൃതിയും ഉണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ആകൃതിയിലുള്ള മുത്തുകൾ ഹരപ്പൻ ജനത നിർമ്മിച്ചിട്ടുണ്ട്. ഇനി ഈ മുത്തുകൾ തന്നെ ചില സമയത്ത് അവരെന്ത് ചെയ്യാറുണ്ട്, അതിൽ പെയിൻറ്റിങ്ങുകൾ ചെയ്യാറുണ്ട്, ചിത്രപ്പണികൾ നടത്താറുണ്ട്. ഇനി മുത്ത് നിർമ്മാണത്തിൻ്റെ സാങ്കേതിക വിദ്യയിലേക്കാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം നമ്മൾ ഒരുപാട് വസ്തുക്കൾ പരിശോധിച്ച് നോക്കി, ഷെല്ല് നോക്കി, സ്റ്റോൺ ചിപ്പികൾ നോക്കി, കല്ലുകൾ നോക്കി, എല്ലാം നോക്കി. അപ്പോൾ അവിടെ അങ്ങനെ മുത്ത് നിർമ്മാണത്തിന് ഒരു പ്രത്യേക സാങ്കേതിക വിദ്യ നമുക്കവിടെ കാണാൻ കഴിയില്ല. ഇപ്പം ടെക്നിക്സ് എന്ന് പറയുന്നത് അത് ഡിപ്പെൻഡ്സ് ഓൺ മെറ്റീരിയൽ. അത് നിർമ്മിക്കുന്ന വസ്തുവിനെ ആശ്രയിച്ചാണ് സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് സ്റ്റെറ്റൈറ്റ് എന്ന് പറയുന്ന ബീഡ്സ്, നമ്മൾ പറഞ്ഞ വെണ്ണക്കല്ല് എന്ന് പറയുന്ന മുത്ത് സ്റ്റോണാണ്, വളരെ കാഠിന്യം കുറഞ്ഞ്, നമുക്ക് പൊടിക്കാനൊക്കെ പറ്റുന്ന ഒരു, പെട്ടെന്ന് പൊടിച്ച് എടുക്കാൻ പറ്റുന്ന ഒരു കല്ലാണ്. അപ്പോൾ അതായത് സാധാരണ അത് ചെയ്യുന്നത്, ആ സ്റ്റെറ്റൈറ്റ് എന്ന് പറയുന്ന സ്റ്റോണിനെ അവരെന്ത് ചെയ്യുന്നു, ആദ്യം അതിനെ പൗഡർ രൂപത്തിലാക്കും, പൊടിയാക്കും. പൊടിയാക്കിയതിന് ശേഷം അതിനെ ഒരു പേസ്റ്റിൻ്റെ രൂപത്തിലേക്ക് കൊണ്ടുവരുന്നത്, പേസ്റ്റ് മീൻസ് കുഴമ്പ് രൂപത്തിലാക്കും, മൗൾഡ് ചെയ്യുകയാണ്. അതിലിങ്ങനെ പല ഷേപ്പിലുള്ള, പല ആകൃതിയിലുള്ള മുത്തുകൾ വാർത്തെടുക്കുന്നു. അപ്പോൾ ശരിക്കു പറഞ്ഞാൽ പുരാതന സാങ്കേതിക വിദ്യയെക്കുറിച്ച് പഠിക്കുന്ന പുരാവസ്തു ഗവേഷകരെ സംബന്ധിച്ചിടത്തോളം, ആൻഡ് ദോസ് ഹു സ്റ്റഡീഡ് ദി ആൻഷ്യൻ്റ് ടെക്നോളജി, ഈ സ്റ്റെറ്റൈറ്റ് എന്ന് പറയുന്ന മൈക്രോ ബീഡ്സ്, സ്റ്റെറ്റൈറ്റ് എന്ന് പറയുന്ന, ഞാൻ പറഞ്ഞ വെള്ളാരങ്കല്ല് എന്ന് പറയുന്ന ഈ മൈക്രോ ബീഡ്സുകളുടെ നിർമ്മാണം എന്ന് പറയുന്ന ഇന്നും ഒരു പസില് പോലെയാണെന്നാണ് പറയപ്പെടുന്നത്. അതായത് എങ്ങനെയാണ് ഇത് നിർമ്മിച്ചത് എന്നതിനെക്കുറിച്ച് ഇന്നും പുരാവസ്തു ഗവേഷകർക്കിടയിൽ ഒരു അത്ഭുതമായി നിലനിൽക്കുകയാണ് ഈ സ്റ്റെറ്റൈറ്റ് എന്ന് പറയുന്ന വെണ്ണക്കല്ലുകളിൽ നിർമ്മിക്കുന്ന മുത്തുകളുടെ നിർമ്മാണം എന്ന് പറയുന്നത്. ഇത് സാങ്കേതിക വിദ്യയുടെ ഒരു തെളിവ്. കർണീലിയൻ ബീഡ്സിലേക്ക് വരാം. ഞാൻ പറഞ്ഞ അതൊരു റെഡിഷ് ആയിട്ടുള്ളൊരു സ്റ്റോണാണ്, ഒരു ചുവപ്പ് കളറാണ്. അതായത് ആ കർണീലിയൻ ബീഡ്സിന് എങ്ങനെയാണ് ചുവപ്പ് നിറം കിട്ടിയതെന്നാണ് നോക്കുന്നത്. അപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല, അവരിത്രേ ചെയ്യുന്നുള്ളൂ. അതിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഒരു യെല്ലോയിഷ് റാ മെറ്റീരിയലാണ്. യെല്ലോയിഷ് റാ മെറ്റീരിയൽ എന്ന് വെച്ചാൽ മഞ്ഞ നിറത്തിലുള്ള അസംസ്കൃത വസ്തുവിനെയാണ് അവർ ഉപയോഗിക്കുന്നത്. ആ മഞ്ഞ നിറത്തിലുള്ള അസംസ്കൃത വസ്തുവും അതിനെ പിന്നെ ബീഡിൻ്റെ രൂപത്തിലാക്കിയതിന് ശേഷം, മുത്താക്കി മാറ്റിയതിന് ശേഷം, ഈ മുത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ അതിനെന്ത് ചെയ്യുന്നു, ചൂടാക്കുന്നു. അങ്ങനെ ചൂടാക്കുമ്പോൾ ആണ് ഈ കർണീലിയൻ ബീഡ്സിന് എന്ത് നിറം കിട്ടുന്നത്, ചുവപ്പ് നിറം കിട്ടുന്നത്. അത് രണ്ടാമത് അവരുടെ സാങ്കേതിക വിദ്യയുടെ വലിയൊരു തെളിവാണ് മുത്തു നിർമ്മാണവുമായി. ഇനി നമുക്കറിയാം മുത്ത് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ കണ്ട മുത്തുകൾ, ആദ്യം കണ്ട ചിത്രമൊക്കെ നമ്മൾ കണ്ടു, എല്ലാം നല്ല പോളിഷായി മിനുസപ്പെടുത്തിയ മുത്തുകളാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്, മിനുസപ്പെടുത്തിയ മുത്തുകൾ. അപ്പം ആ മുത്തിനെ ആ രൂപത്തിലേക്ക് മാറ്റിയെടുക്കുന്നതിന് പല പ്രക്രിയകളുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അതിനെന്ത് ചെയ്യുക, സാധാരണയായിട്ട് ഒരു മുത്തുണ്ടാകുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് അതിന് ആ ഷേപ്പ് കിട്ടത്തില്ല. അപ്പോൾ ആ ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടി ആദ്യം അതിനവർ രാകുക എന്ന് പറയും. മുഴയൊക്കെ ഉണ്ടെങ്കിൽ, നൊഡ്യൂൾസ് ഒക്കെ ഉണ്ടെങ്കിൽ, നൊഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ മുഴയാണ്, ആ മുത്തിലൊക്കെ മുഴയുണ്ടെങ്കിൽ അതിനെ രാകുന്നു. അത് കഴിഞ്ഞിട്ട് അതിനെന്ത് ചെയ്യുന്നു, പോളിഷ് ചെയ്യുന്നു. പോളിഷ് ചെയ്യുക മീൻസ്
മിനുസപ്പെടുത്തിയെടുക്കുക. മുത്ത് നമ്മൾ കണ്ടതാണ്, ആ മുത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, നല്ല മിനുസപ്പെടുത്തിയെടുക്കുന്നു. ദെൻ അതിനുശേഷം അതിനെന്ത് ചെയ്യുന്നു, നമുക്കറിയാം മുത്ത് മാത്രം നിർമ്മിച്ചാൽ പോലെ അതിനെ മാലയാക്കണമെങ്കിൽ, മാലയായി കൊരുത്തിടണമെങ്കിൽ ആ മുത്തിനകത്ത് എന്തുണ്ടായിരിക്കണം, ഹോൾ ഉണ്ടായിരിക്കണം. അപ്പം പിന്നെ അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ആ മുത്തിനകത്ത് എന്തിടേണ്ടതാണ്, ഡ്രില്ല് ചെയ്യണം, മുത്തിൽ എന്ത് ചെയ്യണം, തുളയിടണം. നേരത്തെ കാണിച്ച ഭൂപടം തന്നെയാണ്, ആ ഭൂപടം ഒന്നുകൂടെ ശ്രദ്ധിക്കുക. അതിനകത്ത് മൂന്ന് സ്ഥലങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഏതെല്ലാമാണ് ആ സ്ഥലങ്ങൾ? ആ ഒന്ന് ലോതൽ അല്ലേ, രണ്ട് ചാൻഹുദാരോ, മൂന്ന് ധുളാവിര. അപ്പം ഈ മൂന്ന് സ്ഥലങ്ങളിൽ നിന്നും പ്രത്യേകമായ ഡ്രില്ലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് മുത്തുകളിൽ തുളയിടുന്ന തുളയ്ക്കൽ യന്ത്രം, അപ്പോൾ തുളയ്ക്കൽ ഉപകരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതാണ് ബീഡ് മേക്കിങ്ങുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഷെൽ കട്ടിങ്ങുമായി ബന്ധപ്പെട്ടാണ്, വീണ്ടും ആ മാപ്പ് തന്നെ ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ അതിൽ രണ്ട് സ്ഥലങ്ങൾ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതെല്ലാമാണ് ആ സ്ഥലങ്ങൾ, ഏതെല്ലാമാണ്? ഒന്ന് നാഗേശ്വർ, മറ്റൊന്ന് ബാലക്കോട്ട്. എന്നിട്ട് ആ കുറച്ച് സൈറ്റ് കുറച്ചുകൂടെ ശ്രദ്ധിച്ച് നോക്കണം. തൊട്ടപ്പുറത്തൊരു ബ്ലൂ കളർ നമുക്ക് കാണാൻ കഴിയും, അതൊരു സീയാണ്, കടലാണ്, അറബിയൻ സീയാണ്. ആ അറബിയൻ സീയുടെ ഭാഗമായി ചേർന്ന് അല്ലേ, ആ കടലുമായി ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ് ഏത്, നാഗേശ്വറും ബാലക്കോട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാം മറ്റ് പ്രദേശങ്ങളിലൊന്നും നമുക്ക് എന്ത് ലഭിക്കത്തില്ല, ചിപ്പ് ലഭിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ചിപ്പ് ലഭിക്കാൻ സാധ്യതയുള്ളത് തീരപ്രദേശമാണ്. അപ്പം ചിപ്പി നിർമ്മാണത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, നാഗേശ്വറും ബാലക്കോട്ടുമാണ്. പിന്നെ അവിടെ നിന്ന് കിട്ടിയ വസ്തുക്കൾ, അവിടെ നിന്ന് ചിപ്പി കൊണ്ട് നിർമ്മിച്ച ബാംഗിൾസ് കിട്ടിയ വളകൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലാഡ് എന്ന് പറഞ്ഞ തവി, ആ തവിയുടെ ചിത്രം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് രണ്ടും ഈ പ്രദേശത്ത് നിന്നാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ പ്രധാനമായി ഇവരുടെ രണ്ട് മേഖലകൾ ശ്രദ്ധിച്ചു, ഹരപ്പൻ ജനതയുടെ ബീഡ് മേക്കിംഗ് മുത്തു നിർമ്മാണത്തെക്കുറിച്ചും അതുപോലെ തന്നെ ചിപ്പി പണികളെക്കുറിച്ചും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ പറഞ്ഞു സാധാരണ പുരാവസ്തു ഗവേഷകർ എക്സ്കവേഷൻ നടത്തുമ്പോൾ ഒരു സ്ഥലമാണ് അവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെ ഉത്ഖനനം നടത്തുമ്പോഴാണ് ഇത്തരം, ഇപ്പം നമ്മൾ പറഞ്ഞു ചാൻഹുദ്വാരയാണ് പ്രധാനമായിട്ടും അവരുടെ കരകൗശല ഉൽപ്പാദനത്തിൻ്റെ കേന്ദ്രമെന്ന് പറയുന്നത്. എങ്ങനെയാണ് ചാൻഹുദാരോ എന്ന് പറയുന്ന പ്രദേശത്തെ ഉൽപ്പാദനത്തിന് അല്ലെങ്കിൽ ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ സെൻറ്റേഴ്സായിട്ട് പുരാവസ്തു ഗവേഷകർ തിരിച്ചറിഞ്ഞത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും നാല് രീതികളിലാണ് അവർ തിരിച്ചറിഞ്ഞത്. ഒന്ന്, റോ മെറ്റീരിയൽസ്. അപ്പോൾ ഈ ഇവ നിർമ്മിക്കാൻ ആവശ്യമായ റോ മെറ്റീരിയൽസ് ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ അത്തരം സ്ഥലങ്ങളെ അവർ തിരിച്ചറിയുന്നു. രണ്ട്, ടൂൾസ്. അവിടെ ഡിഗ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവിടെ എക്സ്കവേഷൻ ഉത്ഖനനം നടത്തുന്ന സമയത്ത് അവിടുന്ന് ടൂൾസ് ഉപകരണങ്ങൾ കിട്ടുന്നുവെങ്കിൽ അതിനെ ഉൽപ്പാദന കേന്ദ്രമാണെന്ന് തിരിച്ചറിയുന്നു. മൂന്നാമത്, അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സുകൾ, അവർ പൂർത്തീകരിക്കാത്ത വസ്തുക്കൾ. ഇപ്പം ഒരു വസ്തു ഉണ്ടാക്കുന്നു, ഒരു മുത്തുണ്ടാക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രങ്ങളോ എന്തെങ്കിലും ഉണ്ടാക്കുന്നു, പൂർത്തിയാകാതെ അതിനെ ഉപേക്ഷിച്ചിട്ട് പോകാം. അങ്ങനെ അൺഫിനിഷ്ഡ് ആയിട്ടുള്ള പൂർത്തിയാക്കാത്ത വസ്തുക്കളെയും ഉണ്ട് എങ്കിൽ, കണ്ടെത്തുന്നുവെങ്കിൽ അതിനെ അവർ എന്ത് ചെയ്യുന്നു, ഉൽപ്പാദന കേന്ദ്രമായി തിരിച്ചറിയുന്നു. ഇനി നാലാമത്തൊരു രീതി എന്ന് പറയുന്നത് റിജക്ട്സ് ആൻഡ് വേസ്റ്റ് മെറ്റീരിയൽ, ഉപേക്ഷിക്കപ്പെട്ട വസ്തുക്കൾ, പാഴ് വസ്തുക്കൾ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള സ്ഥലങ്ങൾ കണ്ടെത്തുന്നുവെങ്കിൽ അതിനെയും അവർ എന്ത് ചെയ്യുന്നു, അതുമായി ബന്ധപ്പെട്ട ഉൽപ്പാദനമാണ് എങ്കിൽ അതിനെയും എന്തായിട്ട് തിരിച്ചറിയുന്നു, ഉൽപ്പാദന കേന്ദ്രമായി തിരിച്ചറിയുന്നു. അപ്പോൾ എങ്ങനെയാണ്, ഹൗ ഡിഡ് ദ ആർക്കിയോളജിസ്റ്റ് ഐഡൻറ്റിഫൈ ദ സെൻറ്റേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് എന്ന് ചോദിച്ചാൽ, പ്രധാനമായിട്ടും നാല് രീതിയിലാണ്. ഒന്ന്, അസംസ്കൃത വസ്തുക്കളെ വെച്ചുകൊണ്ട്. രണ്ട്, ഉപകരണങ്ങളെ വെച്ചുകൊണ്ട്. മൂന്ന്, പൂർത്തിയാക്കാത്ത വസ്തുക്കളെ വെച്ചുകൊണ്ട്. നാല്, പാഴ് വസ്തുക്കളെയും അതുപോലെ തന്നെ ഉപേക്ഷിക്കപ്പെട്ട വസ്തുക്കളുടെയും അടിസ്ഥാനത്തിലാണ് പുരാവസ്തു ഗവേഷകർ ഉൽപ്പാദന കേന്ദ്രത്തെ തിരിച്ചറിയുന്നത്. അപ്പം ക്രാഫ്റ്റ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കരകൗശല ഉൽപ്പാദനം അവിടെ ഉണ്ടായിരുന്നു എന്ന് നിഗമനത്തിനെത്തി. അപ്പം അങ്ങനെയാണെങ്കിൽ അവ നിർമ്മിക്കാൻ ആവശ്യമായ വസ്തുക്കൾ ഈ പറയുന്ന സെറ്റിൽമെൻറ്റുകളിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് ഹാരപ്പൻ ജനതയ്ക്ക് എങ്ങനെ ലഭിച്ചു എന്നുള്ള ഒരു ഇതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ സ്ട്രാറ്റജീസ് ഫോർ പ്രൊക്യൂറിങ് മെറ്റീരിയൽസ്. അപ്പോൾ ഈ റോ മെറ്റീരിയൽസ് ശേഖരിക്കുന്നതിന് വേണ്ടി, അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്നതിന് വേണ്ടി ഹാരപ്പൻ ജനത സ്വീകരിച്ച തന്ത്രങ്ങൾ ഏതെല്ലാം, ആദ്യം അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ പലതരത്തിലുള്ള വ്യത്യസ്തമായ വസ്തുക്കളാണ് കരകൗശല ഉൽപ്പാദനത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് നമുക്ക് നേരത്തെ നമ്മൾ ടെറാക്കോട്ട പറഞ്ഞു, അത് സാധാരണ കളിമണ്ണ് കൊണ്ടാണ് നിർമ്മിക്കുന്നത്. കളിമണ്ണിനെ സംബന്ധിച്ചിടത്തോളം മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരേണ്ട ആവശ്യമില്ല, അത് ലോക്കലായിട്ട് അവൈലബിളായിട്ട് കിട്ടുന്ന സാധനം, അതായത് ആ പ്രദേശത്ത് തന്നെ ലഭിക്കുന്നൊരു സാധനമാണ്.
അതേസമയം ബീഡ്സുകൾ, നമ്മൾ പലതരത്തിലുള്ള ബീഡ്സുകളെ കുറിച്ച് പഠിച്ചു. അപ്പൊ ആ അത്തരം ബീഡ്സുകൾ ലഭിക്കുന്നത് അത് പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടി വരും, മെറ്റൽസ് പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടി വരും, അതുപോലെ തന്നെ ടിമ്പർ പോലെയുള്ള തടി പോലുള്ള വസ്തുക്കൾ പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടി വരും. അപ്പൊ ഇവിടെ ഈ വസ്തുക്കൾ ഈ സെറ്റിൽമെന്റുകളിൽ എത്തിയത് എങ്ങനെയെന്നുള്ള ഒരു ഇതാണ് നോക്കുക. അപ്പൊ ഇവിടെ നമ്മൾ ഹാരപ്പൻ അധിവാസ കേന്ദ്രത്തിൽ ഉത്ഖനനം നടത്തിയ സമയത്ത് കിട്ടിയ ഒരു ടോയ് ബുള്ളക്കാട്ടിന്റെ ഒരു ചിത്രമാണ് നിങ്ങൾ നോക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് ഫെമിലിയർ ആയിട്ടൊരു വസ്തുവിനെ, നമുക്ക് സുപരിചിതമായ ഒരു വസ്തുവിനെ മാത്രമേ എപ്പോഴും നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയുള്ളൂ. അപ്പൊ ഇത്തരത്തിൽ ഒരു കളിവണ്ടി നിർമ്മിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും അത് അവിടെ ഉണ്ടായിരിക്കാം. അപ്പൊ പുരാവസ്തു ഗവേഷകർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു നിഗമനം എന്ന് പറയുന്നത്, കരമാർഗം സാധനങ്ങളെയും ജനങ്ങളെയും ഒരു സ്ഥലത്തു നിന്നും മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോയിരുന്നത് കാളവണ്ടികളിൽ ആയിരിക്കാം. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ചിത്രം നോക്കൂ, ഈ ബോട്ടിന്റെയൊക്കെ ചിത്രങ്ങൾ നമുക്ക് കാണാം. അപ്പൊ അത് സൂചിപ്പിക്കുന്നത് നദികളിലും അതുപോലെ തന്നെ കോസ്റ്റൽ ഏരിയ തീരപ്രദേശങ്ങൾ അല്ലെങ്കിൽ കടൽ വഴിയുള്ള വ്യാപാര ബന്ധം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യാപാര ബന്ധവും അവിടെ നിലനിന്നായിട്ടുള്ള സൂചനകൾ ഈ സീലുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇനി സബ് കോണ്ടിനെന്റ് അകത്തും പുറത്തും, മെറ്റീരിയൽസ് ഫ്രം ദ സബ് കോണ്ടിനെന്റ് ആൻഡ് ബിയോണ്ട്, സബ് കോണ്ടിനെന്റ് ഉപഭൂഖണ്ഡ അകത്തും പുറത്തു നിന്നും മെറ്റീരിയൽസ് ശേഖരിക്കൽ, അവർ എങ്ങനെയാണ് ശേഖരിച്ചതെന്നാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. ദേ അഡോപ്റ്റഡ് ടു സ്ട്രാറ്റജീസ്, മെയിൻലി ടു സ്ട്രാറ്റജീസ് ഫോർ പ്രൊക്യൂറിംഗ് മെറ്റീരിയൽസ്. പ്രധാനമായിട്ടും രണ്ട് തന്ത്രങ്ങളാണ് ഹാരപ്പൻ ജനത സ്വീകരിച്ചത്. അതിൽ ഒന്നാമത്തെ തന്ത്രം എന്ന് പറയുന്നത്, ദേ എസ്റ്റാബ്ലിഷ്ഡ് സെറ്റിൽമെന്റ് ഇൻ ഏരിയാസ് വെയർ റാ മെറ്റീരിയൽ വെയർ അവൈലബിൾ, എവിടെയാണോ അസംസ്കൃത വസ്തുക്കൾ ലഭിക്കുന്നത് അത്തരം പ്രദേശങ്ങളിൽ അവർ എന്തുന്നു ജനവാസ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നു. നേരത്തെ നമ്മൾ പഠിച്ചതാണ് നാഗേശ്വർ ബാലക്കോട്ട്. അപ്പോൾ അവിടെ എന്ത് കിട്ടുന്നു, ചിപ്പി അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അവിടെ എന്ത് ചെയ്തു, ജനവാസ കേന്ദ്രം സ്ഥാപിച്ചു. രണ്ടാമത് നമ്മൾ ട്രേസസ് ഓഫ് കനാൽ പഠിച്ചൊരു സ്ഥലം ഉണ്ടായിരുന്നു, ഏതാണത്, ഷോട്ടുകായ് അല്ലേ, ഷോട്ടുകായ് എന്ന് പറയുന്ന സ്ഥലം. അവിടെ ലാപ്പിസ് ലസൂളി എന്ന് പറയുന്ന, ചിത്രത്തിൽ കണ്ടാൽ അറിയാം, ഹാരപ്പിൽ നിന്ന് കിട്ടിയതാണ്, ഒരു ബ്ലൂ കളർ നീല നിറത്തിലുള്ള ഇതാണ്, ഇന്ദ്ര നീലക്കല്ലെന്ന് മലയാളത്തിൽ പറയും. ഷോട്ടുകായ് നിന്നാണ് ഇരിക്കുന്ന ഒരു സ്ഥലം. ചിലപ്പോൾ ഷോട്ടുകായ് അവർ ജനവാസ കേന്ദ്രമായി തിരഞ്ഞെടുക്കാനുള്ള കാരണം അതായിരിക്കാം. കർണേലിയൻ ബീഡ്സ്, ഇന്ദ്രഗോപക്കൽ, നേരത്തെ പറഞ്ഞ റെഡിഷ് കളർ ആയിട്ടുള്ള സ്റ്റോൺ, അത് ഗുജറാത്തിലെ ലോഥൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് പ്രധാനമായും ലഭിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ലോഥലിനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇതായിരിക്കാം. അതുപോലെ തന്നെ സ്റ്റെറ്റൈറ്റ് ബീഡ്സ്, ഞാൻ പറഞ്ഞ വെണ്ണക്കല്ല് പോലെയുള്ള, അത് പ്രധാനമായിട്ടും ലഭിക്കുന്നത് സൗത്ത് രാജസ്ഥാൻ, തെക്കൻ രാജസ്ഥാനിലും അതുപോലെ തന്നെ നോർത്തേൺ ഗുജറാത്ത്, വടക്കൻ ഗുജറാത്ത് പോലെയുള്ള പ്രദേശങ്ങൾ നാം ലഭിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം, അപ്പം ഇത്തരം സാധനങ്ങൾ ലഭിക്കുന്ന പ്രദേശങ്ങൾ ചിലപ്പോൾ, അല്ലെങ്കിൽ ഇത്തരം പ്രദേശങ്ങൾ അവർ തിരഞ്ഞെടുത്തുകൊണ്ട് ഇത്തരം റോ മെറ്റീരിയൽസ് ലഭിക്കുന്ന പ്രദേശങ്ങളായതുകൊണ്ടായിരിക്കാം ഈ ജനവാസ കേന്ദ്രങ്ങളായിട്ട് ഇത്തരം സ്ഥലങ്ങളെ, അധിവാസ കേന്ദ്രങ്ങളെ ഹരപ്പൻ ജനത തിരഞ്ഞെടുക്കുവാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം. രണ്ടാമത്തെ തന്ത്രം, ദ സെൻഡ് എക്സ്പെഡീഷൻ ടു ഏരിയാസ് റോ മെറ്റീരിയൽസ് വെയർ അവൈലബിൾ. അപ്പോൾ എവിടെയാണ് റോ മെറ്റീരിയൽസ് അസംസ്കൃത വസ്തുക്കൾ ലഭിക്കുന്നത് അത്തരം പ്രദേശങ്ങളിലേക്ക് എക്സ്പെഡീഷൻസ് നടത്താറുണ്ട്. അങ്ങനെ പരിവേഷണം നടത്തി അവിടെയുള്ള പ്രാദേശിക ജനങ്ങളുമായി ബന്ധം സ്ഥാപിക്കുകയാണ്. അപ്പോൾ എക്സ്പെഡീഷൻസ് നടത്തിയിരുന്നു എന്നതിന് പിന്തുണയ്ക്കുന്ന രണ്ട് സൂചനകളാണ്, ഒന്ന്, ഇത്തരം പ്രദേശങ്ങളിൽ നിന്ന് ഹരപ്പൻ ആർട്ടിഫാക്സുകൾ, ഹരപ്പൻ നിർമ്മിതികൾ, പ്രത്യേകിച്ചും ഈ സ്റ്റെറ്റൈറ്റ് പോലെയുള്ള മൈക്രോ ബീഡ്സുകൾ, വെള്ളാരങ്കല്ല് പോലെയുള്ള ചെറിയ മുത്തുകൾ യാദൃച്ഛികമായി ഇത്തരം പ്രദേശങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു തെളിവായിട്ട് പറയുന്നത്, ഹരപ്പയിൽ എന്തായാലും ചെമ്പിൻ്റെ ഓർ ഖനി ഇല്ല, അവർക്ക് ലഭിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഖേത്രി മൈൻസ്, രാജസ്ഥാനിലെ ഖേത്രി മൈൻസിൽ നിന്നാണ്. ആർക്കിയോളജിസ്റ്റ് പറയുന്നത്, പുരാവസ്തു ഗവേഷകർ പറയുന്നത്, ഈ ഖേത്രി റീജിയനിൽ നിലനിന്നിരുന്ന ഒരു സംസ്കാരം, ആ സംസ്കാരം ഒരു പ്രത്യേക സംസ്കാരം എന്ന് തന്നെയാണ് അവർ പറയുന്നത്, ഗണേശ്വർ ജോധ്പുര കൾച്ചർ. അപ്പോൾ ആ കൾച്ചറിന് രണ്ട് സവിശേഷതകൾ, ഒന്ന്, ഹാരപ്പ അല്ല എന്ന് പറയുന്നത് കാരണം ഹാരപ്പയിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഡിസ്റ്റിങ്റ്റീവ്, വ്യത്യസ്തമായ ഒരു പോട്ടറി, കളിമൺ പാത്ര നിർമ്മാണം അവർക്കുണ്ടായിരുന്നു, അതിന് ഹാരപ്പയുമായി ഒരു സാമ്യമില്ല, അതുകൊണ്ടാണ് അതിനൊരു പ്രത്യേകം എന്ന് പുരാവസ്തു ഗവേഷകർ പറയുന്നത്. രണ്ടാമത്, അവിടെ ഒരു അൺയൂഷ്വൽ വെൽത്ത് ഓഫ് കോപ്പർ ഓബ്ജക്ട്സ്, ഈ കോപ്പർ ചെമ്പ് കൊണ്ടുള്ള വസ്തുക്കളുടെ വൻ ശേഖരണവും ഈ സംസ്കാരത്തിൻ്റെ ഭാഗമായി പുരാവസ്തു ഗവേഷകർ ഖേത്രി പ്രദേശങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്.
അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പറയുന്നത്. ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ്, സാധ്യത എന്ന് പറയുന്നത് ഈ കേത്രിയിൽ ജീവിച്ചിരുന്ന ഈ ഗണേശ് ചോദ്പുര കൾച്ചർ സംസ്കാരത്തിൻ്റെ ജനങ്ങളായിരിക്കാം ഹരപ്പൻ ജനങ്ങൾക്ക് ആവശ്യമായ ചെമ്പ് വിതരണം നൽകിയത് എന്ന്. ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടത് ഹാരപ്പയ്ക്ക് വിദൂര പ്രദേശങ്ങളുമായുള്ള ബന്ധം, കോണ്ടാക്ട് വിത്ത് ഡിസ്റ്റൻറ്റ് ലാൻഡ്സ്, വിദൂര പ്രദേശങ്ങളുമായുള്ള ബന്ധം. അപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ആർക്കിയോളജിക്കൽ ഫൈൻസ് സജസ്റ്റ് ദാറ്റ്, അതായത് അടുത്ത കാലങ്ങളിലുള്ള പുരാവസ്തു പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഹാരപ്പൻ ജനങ്ങൾക്ക് ചെമ്പ് ലഭിച്ചിരുന്നത് ഒമാനിൽ നിന്നുമാണ്. ഇനി അതിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യമാണ്, എന്തുകൊണ്ട് അവർ അങ്ങനെ പറഞ്ഞു? കാരണം കെമിക്കൽ അനാലിസിസ് നടത്തിയപ്പോൾ രാസ പരിശോധന ുടെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നത് ഹാരപ്പയിലെ നിർമ്മിച്ച ആർട്ടിഫാക്ട്സുകളിലും നിർമ്മിതികളിലും ഒമാനിലെ കോപ്പറിലും ഹാവ് ദ ട്രേസസ് ഓഫ് നിക്കൽ, രണ്ടിലും നമുക്ക് നിക്കലിൻ്റെ സാന്നിധ്യം കാണാൻ കഴിയുമെന്നാണ്. അപ്പം നിങ്ങൾ ഇവിടെ ഈ ഭൂപടം ഒന്ന് ശ്രദ്ധിക്കുക. അതിൽ ലോഥലുണ്ട്, മെലുഹ എന്ന് എഴുതിയിരിക്കുന്നത് കാണാം, സൂക്ത ജെൻഡർ എന്ന് പറയുന്ന സ്ഥലം എഴുതിയിട്ടുണ്ട്, മറുഭാഗത്ത് നോക്കുമ്പോഴേക്കും മകാൻ എന്ന് പറയുന്ന ഒരു പ്രദേശം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മകാനെയാണ് പുരാവസ്തു ഗവേഷകർ ഒമാൻ എന്ന് വിളിക്കപ്പെടുന്നത്. അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് നോക്കിയാൽ അറിയാം, ആ രണ്ട് അറബ്യൻ സി അതിൻ്റെ ഇടയിലുണ്ട് ഒരു നീല ഭാഗം, ഇവിടെ നിന്നായിരിക്കാം കോപ്പർ ലഭിച്ചതെന്നുള്ള ആ ലൈൻ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു വാദം, മറ്റൊരു ചിത്രം നോക്കൂ, ഒരു വലിയൊരു ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ളൊരു ഹാരപ്പൻ വെസൽ, ഒരു ഹാരപ്പൻ പാത്രം, ഒരു ഹാരപ്പൻ ജാർ കോട്ടഡ് വിത്ത് എ തിക് ലെയർ ഓഫ് ബ്ലാക്ക് ക്ലേ, കറുത്ത കളിമണ്ണ് കട്ടികൊണ്ട് പൂശിയ ഒരു ഹാരപ്പൻ പാത്രം, എൻ്റെ ചിത്രം നിങ്ങൾക്ക് കണ്ടാലറിയാം. ഈ വെസൽ, ഈ പാത്രം കണ്ടെത്തിയിരിക്കുന്നത് ഒമാനിലെ സൈറ്റിൽ നിന്നാണ്. അത് ഹാരപ്പൻ ഭരണിയാണ്. അപ്പോൾ ഈ ഭരണി എവിടെ നിന്ന് കണ്ടെത്തി? ഒമാനിൽ നിന്ന് കണ്ടെത്തി. അപ്പോൾ ഇവരുടെ തിക്ക് ലെയറ് കണ്ട് പുരാവസ്തു ഗവേഷകർ പറയുന്നത് എന്തോ ദ്രവരൂപത്തിലുള്ള വസ്തുക്കൾ കൊണ്ടുപോകുന്നതിനായിരിക്കാം ഇത് നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു. ഒമാനിൽ നിന്ന് കോപ്പർ വാങ്ങിച്ചതിന് പകരം ഈ ജാറിൽ നിന്നും സാധനങ്ങൾ അവർക്ക് കൈമാറി ചെയ്തെന്ന് കരുതപ്പെടുന്നു. വീണ്ടും അതിനെ സാധൂകരിക്കുന്ന മറ്റൊരു തെളിവ് മെസപ്പൊട്ടേമിയൻ ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട്, മകാൻ എന്ന് പറയുന്ന പ്രദേശത്തു നിന്നാണ് ചെമ്പ് അല്ലെങ്കിൽ കോപ്പർ മെസപ്പൊട്ടേമിയയിൽ എത്തിയിരുന്നത്. മെസപ്പൊട്ടേമിയയിൽ നിർമ്മിച്ച കോപ്പർ ഒബ്ജക്ട്സുകൾ അല്ലെങ്കിൽ ആർട്ടിഫാക്ട്സിലും നമുക്ക് നിക്കലിൻ്റെ സാന്നിധ്യം കാണാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ഒരു രീതി മനസ്സിലാക്കുക. അപ്പോൾ ഒമാനിൽ നിന്ന് വന്നതായിട്ട് നമുക്ക് രേഖയില്ല എങ്കിലും മെസപ്പൊട്ടേമിയൻ ഗ്രന്ഥങ്ങളിലും അതിൻ്റെ തെളിവുകൾ നമുക്ക് കാണാൻ കഴിയും. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നൊരു കാര്യം, മെസപ്പൊട്ടേമിയൻ ഗ്രന്ഥങ്ങളിൽ പ്രധാനമായും മൂന്ന് പ്രദേശങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്, മെലുഹ, മകാൻ ആൻഡ് ദിൽമൻ. അത് നിങ്ങൾ ആ മാപ്പ് ഒന്നുകൂടി ശ്രദ്ധിച്ചാലറിയാം. മകാന് തൊട്ടടുത്തായിട്ടാണ് ദിൽമൻ എന്ന് പറയുന്ന പ്രദേശം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അപ്പം മകാൻ എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു ഒമാൻ, ദിൽമൻ ബഹറിനാണ്. മെലുഹ എന്ന് പറയുന്ന പ്രദേശത്തെ ആർക്കിയോളജിസ്റ്റ് പറയുന്നത് പ്രോബബിളി എന്നാണ്. മെലുഹ എന്ന് പറയുന്നത് ഹാരപ്പയാകാൻ സാധ്യതയുണ്ട് എന്നാണ് പുരാവസ്തു ഗവേഷകർ പറയപ്പെടുന്നത്. ഇനി നമുക്ക് മെലുഹയുമായി ബന്ധപ്പെട്ട മെസപ്പൊട്ടേമിയൻ ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നോക്കാം. അപ്പം മെസപ്പൊട്ടേമിയൻ ഗ്രന്ഥങ്ങളിൽ മെലുഹയിൽ നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ലാപ്പിസ് ലസൂളി, ഇന്ദ്രനീലക്കല്ല്, കോപ്പർ, ചെമ്പ്, ഗോൾഡ്, അതുപോലെ തന്നെ പലതരത്തിലുള്ള തടികൾ മെലുഹയിൽ നിന്ന് എത്തിയതായി പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മെസപ്പൊട്ടേമിയൻ മിത്തുകളിൽ, കെട്ടുകഥകളിൽ മെലുഹ എന്ന പ്രദേശത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. മേ യുവർ ബേർഡ് ബി ദ ഹജ ബേർഡ്, മേ ഇറ്റ്സ് കാൾ ബി ഹേർഡ് ഇൻ ദി റോയൽ പാലസ്. അപ്പം നിങ്ങളുടെ പക്ഷി ഹജ പക്ഷിയാണെന്നും അതിൻ്റെ വിളി രാജകൊട്ടാരത്തിൽ മുഴങ്ങിക്കെട്ടെ എന്നുള്ള ഒരു വാക്യം നമുക്ക് മെസപ്പൊട്ടേമിയൻ മിത്തുകളിൽ, കെട്ടുകഥകളിൽ കാണാൻ കഴിയും. ഈ ഹജ പക്ഷി പീക്കോക്കാണെന്നാണ്, മയിലാണെന്ന് ചില ആർക്കിയോളജിസ്റ്റുകൾ എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനം. മെസപ്പൊട്ടേമിയൻ ഗ്രന്ഥങ്ങളിൽ മെലുഹയെ ആസ് എ ലാൻഡ് ഓഫ് സീ ഫെയറേഴ്സ്, സമുദ്രസഞ്ചാരികളുടെ നാട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഷിപ്പുകളുടെയും കപ്പലിൻ്റെയും അതുപോലെ തന്നെ ബോട്ടുകളുടെയും സീലുകൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അത്തരം ഒരു സീല് നമുക്ക് കാണാം.
അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് പുരാവസ്തു ഗവേഷകർ ഒരു നിഗമനത്തിലെത്തിയിരിക്കുന്നത്. വിദൂര പ്രദേശങ്ങളുമായി ഹരപ്പൻ ജനതയ്ക്ക് ബന്ധമുണ്ടായിരുന്നു എന്നുള്ള വാദമുഖങ്ങളാണിതെല്ലാം. അത് കോപ്പറിൻ്റെ കൈമാറ്റത്തിൻ്റെ കാര്യത്തിൽ, മെലുഹ എന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് മെസപ്പൊട്ടേമിയയിലെ വിവരണങ്ങളുടെ എല്ലാ അടിസ്ഥാനത്തിലാണ് ഇവർ ഇത്തരത്തിലൊരു നിഗമനത്തിൽ എത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട രണ്ട് പ്രവർത്തനങ്ങൾ കൂടി ചെയ്യണം. ഒന്നാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത്, ഹൗ ഡിഡ് ദ ആർക്കിയോളജിസ്റ്റ് റീകൺസ്ട്രക്ട് ദ ലോങ് ഡിസ്റ്റൻസ് കോണ്ടാക്ട് ഓഫ് ദി ഹരപ്പൻ പീപ്പിൾ. ഹരപ്പൻ ജനതയുടെ വിദൂര വ്യാപനത്തെ പുരാവസ്തു ഗവേഷകർ എങ്ങനെയാണ് പുനർനിർമ്മിക്കുന്നത്? രണ്ടാമതൊരു ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഡിഫറൻറ്റ് സ്ട്രാറ്റജീസ് യൂസ്ഡ് ബൈ ഹരപ്പൻസ് ടു പ്രൊക്യൂർ റോ മെറ്റീരിയൽസ്. ഇപ്പം റോ മെറ്റീരിയൽസ് ശേഖരിക്കുന്നതിന് വേണ്ടി ഹരപ്പൻ ജനത സ്വീകരിച്ച രീതികൾ ഏതെല്ലാമെന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട വർക്ക് പ്രവർത്തനം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട സമയം നമുക്ക് അവസാനിച്ചിരിക്കുന്നു. മറ്റൊരു പാഠഭാഗമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.